ഇന്നത്തെ നമ്മുടെ യാത്ര മെൽബണിലെ ബെർഗ് എന്ന സിറ്റിയിലൂടെയാണ്. സിറ്റിയിലെ വിവിധ കാഴ്ചകൾ കണ്ട് നമ്മുടെ ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നു. ഏവർക്കും ഈ യാത്രയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ ഈ വീഡിയോ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നമ്മൾ ബെർഗ് എന്ന സിറ്റിയിലൂടെ ആണ് സവാരി ചെയ്യുന്നത്. വളരെ മനോഹരമായ ഒരു സിറ്റിയാണ് ബെർഗ്. ആ ബെർഗിൽ കൂടിയാണ് നമ്മുടെ സവാരി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ കെട്ടിടങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ ധാരാളം ചിൽഡ്രൻസ് പാർക്കുകളും ഉള്ള ഒരു സിറ്റിയാണ് ബെർഗ്. ഇതൊരു ചിൽഡ്രൻസ് പാർക്കാണ്. ഇവിടെ ധാരാളം കുട്ടികൾ അവരുടെ പേരൻസ് കൊണ്ടുവരാറുണ്ട്. അതുപോലെ മുതിർന്നവർക്കും ചില ഗെയിമുകളിലൊക്കെ ഏർപ്പെടാനുള്ള സൗകര്യം ഈ പാർക്കിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഈ പാർക്കിൽ കുറച്ച് സമയം ചെലവഴിച്ചതിന് ശേഷം ഞങ്ങളുടെ യാത്ര തുടർന്നു. നമ്മുടെ നാട്ടിൽ കാണുന്ന ചെറിയ കുരുവി പക്ഷികളെ പോലുള്ള പക്ഷികളാണ് ആ കാണുന്നത്. അപ്പോൾ കൂട്ടം കൂട്ടമായി റോഡിൽ കാണാം. ഞങ്ങളങ്ങനെ യാത്ര തുടരുകയാണ്. ഇവിടെ ധാരാളം വീടുകൾ നിർമ്മിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. കൂടുതൽ ആയിട്ടും അപ്പാർട്ട്മെൻറ്റുകളാണ് പണിയുന്നത്. അതുപോലെ തന്നെ വീടുകളും ധാരാളം നിർമ്മിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ധാരാളം ചിൽഡ്രൻസ് പാർക്കുകളുണ്ടെന്ന് പറഞ്ഞു. ഇത് മറ്റൊരു പാർക്കിലേക്ക് നമ്മൾ ഇപ്പോൾ പോവുകയാണ്. കുട്ടികൾക്കുള്ള വിനോദോപാധികൾ ധാരാളമായിട്ട് ഈ സിറ്റിയിൽ നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ കണ്ട ഈ പാർക്ക് വളരെ മനോഹരമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു പാർക്കാണ്. വളരെ വിശാലമായ സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന അതിസുന്ദരമായ ഒരു പാർക്കാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ദാ നമ്മുടെ നാട്ടിലെ കാക്കയെ പോലുള്ള പക്ഷികളാണ് ഇപ്പോൾ കണ്ടത്. ഇവിടുത്തെ കാക്കകളാണെന്ന് തന്നെ പറയാം. പക്ഷെ അല്പം വ്യത്യസ്തമായ ഒരു പക്ഷിയാണ് ആ കണ്ടത്. ഞങ്ങളങ്ങനെ പാർക്കിനിടയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഞങ്ങൾ ചെല്ലുന്നത് ഉച്ച സമയത്താണ്. ആ സമയത്ത് വളരെയധികം കുട്ടികളോ പേരൻസോ ഒന്നും ഇവിടെ കാണുകയുണ്ടായില്ല. ഉച്ച സമയം ആയതിനാലായിരിക്കാം തിരക്ക് വളരെ കുറവായിരുന്നു. എല്ലാവിധ സജ്ജീകരണമുള്ള ഒരു പാർക്കാണ് ഈ കാണുന്നത്.
വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് ക്ലൈംബ് ചെയ്യുന്നതിനും റൈഡ് ചെയ്യുന്നതിനുമുള്ള നിരവധി സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ അതീവ സുന്ദരമാണ്. വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ലോണുകളൊക്കെ ആവിഷ്കരിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ബെർഗ്. ഇത് ഈ കാണുന്ന ഒരു കുതിരയുടെ രൂപം അവിടെ സൃഷ്ടിച്ച് വച്ചിരിക്കുന്നതാണ്. വളരെയധികം പേർ ആ കുതിരയുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നത് കാണുകയുണ്ടായി. ഞങ്ങളും ആ കുതിരയുടെ ഒപ്പം നിന്നുള്ള ഫോട്ടോകൾ എടുക്കുകയുണ്ടായി. വളരെ മനോഹരമായ ഒരു കുതിരയുടെ ദൃശ്യമാണ് അവിടെ കണ്ടത്. അതിന് സമീപമായി ഒരു വാൾ കാണുകയുണ്ടായി. വാൾ നിലത്ത് തറച്ച സ്ഥിതിയിലാണ് കാണുന്നത്. പക്ഷെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായില്ല. ഞങ്ങൾ ഗാർഡൻ കണ്ടതിന് ശേഷം വീണ്ടും യാത്ര തിരിച്ചു. വളരെ മനോഹരമായ റോഡുകളാണ് ഇവിടെ കാണുന്നത്. വളരെ മനോഹരമായ ഫുട്പാത്തുകൾ, നടപ്പാതകൾ എല്ലാ സ്ഥലങ്ങളിലും കാണാം. നമുക്ക് വളരെ സ്വസ്ഥമായി നടക്കാനും അതുപോലെ തന്നെ കാഴ്ചകൾ കാണാനും ഒക്കെ സാധിക്കുന്ന പാതകൾ ഇവിടെ ധാരാളമുണ്ട്. ആ പാതകളിൽ കൂടി അല്ലെങ്കിൽ ഫുട്പാത്തിൽ കൂടിയാണ് നമ്മളിതിലെ നടക്കുക. മിക്ക റോഡുകളിലും സൈക്കിൾ യാത്രക്കാരായി പ്രത്യേക പാസേജ് തന്നെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര അവസാനിക്കുകയാണ്. കൂടുതൽ കാഴ്ചകളുമായി ഇനിയുള്ള വീഡിയോകളിൽ എത്തുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഏവർക്കും നന്ദി, നമസ്കാരം.